ആർത്തവ സമയത്ത് സ്ത്രീകൾ അമ്പലങ്ങളിൽ പ്രവേശിക്കാമോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ആർത്തവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളുടെ ആർത്തവം തുടങ്ങുന്ന കാലം തൊട്ട് ആർത്തവ വിരാമ കാലം വരെ അവൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അവൾക്ക് ഏറ്റവും വിഷമതയേറിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മാസത്തിലെ 3-4 ദിവസം ബ്ലീഡിംഗ് ഉണ്ടാവുന്നതാണ്. ഗർഭപാത്രത്തിൽ സങ്കോചം ഉണ്ടാവുന്നത് കൊണ്ടും രക്തക്കുഴലുകൾ പൊട്ടി മുറിവുകൾ ഉണ്ടാവുന്നതുകൊണ്ടും സാധാരണഗതിയിലുള്ള വേദനകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും നമ്മൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ടുള്ള വേദനയും ജോലിയോ വീട്ടിലെ കാര്യങ്ങളോ നോക്കുവാനായിട്ട് സാധിക്കാതെ കിടക്കേണ്ടി വരുന്നതായിട്ടുള്ള വിശ്രമിക്കേണ്ടി വരുന്നതായിട്ടുള്ള പെയിൻ കില്ലറുകളെ ആശ്രയിക്കേണ്ടി വരുന്നുള്ള സാഹചര്യത്തിനെയാണ് ഡിസ്മെനോറിയ അഥവാ ആർത്തവ സമയത്തുള്ള അമിതമായിട്ടുള്ള വേദന എന്ന് പറയുന്നത്. ഇത്തരം വേദന അനുഭവിക്കുന്ന സാധാരണ പെൺകുട്ടികളുടെ അമ്മമാർ പറയുന്നത് ഇതൊക്കെ ഞാനും അനുഭവിച്ചതാണ്, എന്റെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഈ വേദനകളെല്ലാം മാറിപ്പോകും എന്ന് സാധാരണയായിട്ട് പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ അമ്മമാരുടെ ഒരു അഷുറൻസ് കിട്ടുന്ന പെൺകുട്ടികൾ പലരും ഒരു അഷുറൻസ് ആയിട്ട് ഒരു ആശ്വാസമായിട്ട് ഇത്തരത്തിലുള്ള കല്യാണത്തിനെയും ഡെലിവറിനെയും എല്ലാം ആശ്രയിക്കുമെങ്കിലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു കേസ് വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. സ്ത്രീകൾ കൂടുതൽ സഹനശേഷിയുള്ളവരാണെന്നും സ്ത്രീകൾക്ക് ഈ വേദന തന്നിരിക്കുന്നത് നമ്മൾക്ക് സഹിക്കുവാനുള്ള കഴിവ് കൂടുതലുള്ളത് കൊണ്ടാണെന്നും ഇത്തരത്തിൽ സഹിച്ച് മിണ്ടാതെ ഒതുങ്ങി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ വളരെ പണ്ട് കാലം മുതലേ ഉള്ള കാര്യമാണ്. ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ അവരുടെ കൂടെയുള്ള തുണയായിട്ടുള്ള ഭർത്താവിനോടോ അച്ഛനോടോ ഒക്കെ പറയുമ്പോൾ അവരും പറയുന്നത് സ്ത്രീകൾക്ക് ഇതൊക്കെ സാധാരണമാണ്, എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതല്ലേ, നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നുള്ള പല ചോദ്യങ്ങളും ഇവർ ചോദിക്കുന്നതായിട്ടും കാണാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ആർത്തവ ചക്രം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ആർത്തവ സമയത്തിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ടുള്ള വേദനയും അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെയധികം പ്രാധാന്യമുണ്ട്. സാധാരണയായിട്ട് കാണുന്ന 3 കാരണങ്ങൾ, ഒന്ന് യൂട്രൈൻ ഫൈബ്രോയിഡ്, ഗർഭപാത്രത്തിൽ മുഴകൾ വരികയോ PCOD പോലത്തെ അസുഖങ്ങളോ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അണുബാധ പോലത്തെ രോഗങ്ങളോ ആണ് ഇത്തരത്തിലുള്ള ഡിസ്മെനോറിയ ആർത്തവ സമയത്തുള്ള അമിതമായിട്ടുള്ള വേദനയ്ക്ക് കാരണമായിട്ട് കാണുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ മെംബ്രൈനസ് ഡിസ്മെനോറിയ എന്നും സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്നുള്ള പേരിലെല്ലാം പലതരത്തില് പല രീതിയിൽ ഇത്തരത്തിലുള്ള വേദനകൾ വരാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ സാധാരണയായിട്ട് പെൺകുട്ടികൾ കാണുന്ന കാര്യങ്ങളാണ് തലതർക്കം, തലവേദന, മൈഗ്രെയിൻ പോലത്തെ പ്രശ്നങ്ങൾ, ഛർദി, ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരിക, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇതിന് താൽക്കാലികമായിട്ട് നമ്മൾ പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം, തെല്ലൊരു ആശ്വാസം ലഭിക്കുമെങ്കിലും ഒരിക്കലും എത്ര വർഷം നിങ്ങൾ എത്ര മാസക്കാലം റിപ്പീറ്റഡ് ആയിട്ട് പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാലും ഇതിന് ഒരു കുറവ് വരുന്നതായിട്ട് കാണാറില്ല. കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് രോഗനിർണയം നടത്തി എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുകയും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അതൊരു ഫങ്ഷണൽ ഡിസ്മെനോറിയ ആയിട്ട് കരുതി ഹോമിയോപ്പതി ചികിത്സ എടുക്കുന്നത് വളരെയധികം ഫലവത്താണ്. ആർത്തവ സമയത്ത് മൈഗ്രെയിൻ പോലത്തെ പ്രശ്നങ്ങളോ ഇതോടൊപ്പം തന്നെ ഛർദി പോലത്തെ ദഹന റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ള ആർത്തവ വേദന അനുഭവിക്കുന്ന, ആർത്തവ സമയത്ത് ജോലി സ്ഥലത്തു നിന്നും ലീവ് എടുക്കുന്ന, കോളേജിലും സ്കൂളിലും പോകാൻ സാധിക്കാതെ ഇരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.